നമസ്കാരം. ന്യൂസ് ഗ്ലോബ് ടി വിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. 19-ാം നൂറ്റാണ്ട് ഒരു ഓണക്കാല ചിത്രമല്ല, അത് മലയാള സിനിമയിൽ ചരിത്രമാകാൻ പോകുന്ന ഒരു ചരിത്ര സിനിമ തന്നെയാണ്. തിരുവിതാംകൂറിൽ 19-ാം നൂറ്റാണ്ടിൽ നിലനിന്നിരുന്ന അനാചാരങ്ങളെ അടിയാൻ കൈകൂപ്പി മാറുമറയ്ക്കാതെ മേലാളൻ പറയുന്ന എല്ലാ കാര്യങ്ങളും കേട്ട് അവന് അടിയാനായി ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെക്കേണ്ടി വരുന്ന തടവിലടയ്ക്കപ്പെട്ട ഒരു തലമുറയുടെ കഥ പറയുന്ന സിനിമയാണ് 19-ാം നൂറ്റാണ്ട്. അത് വളരെ മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നു. ഞാനതിൻ്റെ തിരക്കഥയിലെ പാളിച്ചകളെന്നൊക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ടു. തിരക്കഥയിൽ പാളിച്ച ഉണ്ടെങ്കിൽ പടം മൊത്തം പാളിയേനെ, പക്ഷേ തിരക്കഥയിൽ പാളിച്ചയില്ല. അങ്ങിങ്ങ് ഒന്ന് രണ്ട് ഡയലോഗുകളിൽ മാത്രം ചെറിയ പിശകുകൾ വന്നിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഈ സിനിമ 19-ാം നൂറ്റാണ്ട് എന്ന പേരുള്ള ഈ സിനിമ ചരിത്രത്തോട്, ചരിത്ര സത്യങ്ങളോട് ഏറ്റവും കൂടുതൽ നീതി പുലർത്തുന്ന ഒരു സിനിമയായിട്ടാണ് ഞാൻ കണ്ടത്. അതിൽ സിജു വിൽസനാണ് നായകനായി അഭിനയിച്ചിരിക്കുന്നത്, ആറാട്ടുപുഴ വേലായുധ പണിക്കരായി അഭിനയിച്ചിരിക്കുന്നത് സിജു വിൽസൻ. സിജു വിൽസൻ്റെ മേക്ക് ഓവറും സിജു വിൽസൻ്റെ ആക്ഷൻ സീനുകളുമൊക്കെ ഈ സിനിമയിൽ വളരെ മനോഹരമായി ചെയ്തിരിക്കുന്നു. സിജു എന്താണെങ്കിലും ശരി, മലയാള സിനിമയിൽ ഒരു പുതിയ വാഗ്ദാനം തന്നെയാണ്. സിജു നേരത്തെ ചെയ്ത ഹാപ്പി വെഡ്ഡിങ്ങോ അല്ലെങ്കിൽ നേരത്തെ ചെയ്തിട്ടുള്ള സിനിമകളോ പോലൊന്നുമല്ല ഇത്. ഒരു നമ്മളൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വലിയൊരു സൂപ്പർ സ്റ്റാറും ഒക്കെ ചെയ്യേണ്ടുന്ന ഒരു സിനിമയെന്ന് പല ആളുകളും പറയും. പക്ഷേ അതേപോലെയോ ചിലപ്പോൾ ചില സീക്വൻസുകളിലൊക്കെ അതിനപ്പുറമോ പെർഫോമൻസിൽ സിജു വിൽസൺ മുന്നിട്ട് നിൽക്കുന്നു എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാവില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടുന്നത് ഇതിലെ ആക്ഷൻ സീക്വൻസ് തന്നെയാണ്. ഗ്രാഫിക്സിൻ്റെ ഒന്നും അധികം പിൻബലമില്ലാതെ ആക്ഷൻ സീനുകൾ വളരെ തന്മയത്വമായി പഴയ കായികാഭ്യാസങ്ങളായ ഗുസ്തിയും കളരിപ്പയറ്റും വാൾപയറ്റും കുതിരസവാരിയുമൊക്കെ വളരെ ഭംഗിയായി മനോഹരമായി ഈ ചിത്രത്തിൽ ചെയ്തിരിക്കുന്നു. ക്യാമറ വർക്കാണ് മറ്റൊന്നായി എടുത്തു പറയേണ്ട ഒരു ഘടകം. വളരെ മനോഹരമായ ഫ്രെയിമുകൾ, ഒട്ടും ബോറടിപ്പിക്കാത്ത സീക്വൻസുകൾ. അതുപോലെ തന്നെ സിജു വിൽസിനൊപ്പം തന്നെ നിൽക്കുന്നു നായികയായി അഭിനയിച്ച കുട്ടിയും, നങ്ങേലിയായി അഭിനയിച്ചയാളും. നങ്ങേലിയായി വളരെ മനോഹരമായി പൂനെക്കാരി പെൺകുട്ടി, മലയാളം പോലും അറിയാത്ത ആ പെൺകുട്ടി വളരെ ഭംഗിയായി ആ സിനിമയിൽ ഓരോ സീനും തന്മയത്വമായി അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചിരിക്കുന്നു. അതാണ് മറ്റൊരു പ്രത്യേകത. ചെമ്പൻ വിനോദാണെങ്കിലും മണികണ്ഠനാണെങ്കിലും സുരേഷ് കൃഷ്ണയാണെങ്കിലും അതിൽ കൂടെയുണ്ടായിരുന്ന ടിനി ടോം ആണെങ്കിലും ഇങ്ങനെയുള്ള ഏത് ആർട്ടിസ്റ്റുകളും ഇതിൽ വളരെ വൃത്തിയായി അവരവരുടെ ഭാഗം കൈകാര്യം ചെയ്തിരിക്കുന്നു. ആരും ഓവറല്ല, ആരും താഴെയുമല്ല. കഥയ്ക്ക് എന്താണോ വേണ്ടുന്നത് അല്ലെങ്കിൽ ആ സീക്വൻസിന് എന്താണോ വേണ്ടുന്നത് ആ രീതിയിൽ തന്നെ ഈ സിനിമയിൽ കാര്യങ്ങളെല്ലാം അവതരിപ്പിച്ച് മനോഹരമായി സംവിധാനം ചെയ്തിരിക്കുന്നു വിനയൻ. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കഥാപാത്രമാണ് കണ്ണൻ കുറുപ്പ്. വിഷ്ണു വിനയാണ് ആ കഥാപാത്രം ചെയ്തിരിക്കുന്നത്. വിഷ്ണു വളരെ മനോഹരമായി ഇരുത്തം വന്ന ഒരു നടനെ പോലെ തന്നെ ആ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നു. പിന്നീട് ഈ സിനിമയെക്കുറിച്ച് പറയാനുള്ളത്, ഈ സിനിമയുടെ ക്ലൈമാക്സ്, അതായത് വേലായുധ പണിക്കരുടെ അവസാനത്തോടുകൂടി ഈ സിനിമ അവസാനിച്ചു എന്ന് കരുതുന്നവർക്ക് തെറ്റി. അവിടെയാണ് സിനിമയുടെ ഏറ്റവും മനോഹരങ്ങളായ, ഏറ്റവും ത്രില്ലിംഗ് ആയിട്ടുള്ള രംഗങ്ങളുള്ള, ഇമോഷൻസിൻ്റെ പരമ്പര തന്നെ വന്നിട്ടുള്ള ഒരു ക്ലൈമാക്സിലേക്കാണ് പിന്നീട് പോകുന്നത്. അതായത് ഇന്ദ്രൻസിൻ്റെ വരവോടുകൂടി നങ്ങേലി എന്ന കഥാപാത്രത്തിൻ്റെ ചെയ്തികൾ, അതെന്താണെന്നുള്ളത് തിയേറ്ററിൽ പോയി കാണുന്നതാണ് ഏറ്റവും നല്ലത്. നങ്ങേലി എന്ന കഥാപാത്രത്തിൻ്റെ ചെയ്തികൾ തിയേറ്ററിൽ അക്ഷരാർത്ഥത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഞെട്ടിക്കും എന്നുള്ളതാണ് വസ്തുത. വിനയൻ്റെ കിരീടത്തിൽ, അതായത് വിനയൻ ഇന്നേ വരെ ചെയ്ത സിനിമകളിൽ ഒരു പൊന്തൂവൽ തന്നെയാണ് ഈ സിനിമ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. ഇപ്പോൾ തന്നെ ഇത്രയും വലിയ മഴയും പേമാരിയും ഒക്കെ ആയിട്ട് പോലും രണ്ട് ദിവസം കൊണ്ട് ഏതാണ്ട് 3.25 കോടി രൂപയോളമാണ് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്നും മാത്രം ഈ ചിത്രത്തിന് ലഭിച്ചത്.
വിദേശ മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു സൂപ്പർ സ്റ്റാർ സിനിമയ്ക്ക് കിട്ടുന്ന അത്ര കളക്ഷൻ ഇതിന് വന്നിട്ടുമുണ്ട് എന്ന് പറഞ്ഞാൽ ഓവർസീസ് റൈറ്റ് എന്ന് പറയുന്നത് ഒരു വൻ തുകയാണ് ഈ സിനിമയിലേക്ക് വന്നിരിക്കുന്നത് ഏതാണ്ട് രണ്ടാഴ്ച കഴിയുമ്പോൾ ഈ സിനിമയും 50 കോടി ക്ലബിൽ ഇടം പിടിക്കും എന്നാണ് ഇപ്പോഴുള്ള കണക്കുകൾ എല്ലാം സൂചിപ്പിക്കുന്നത് അതുമാത്രമല്ല ഇത്രയും തുക മുടക്കി ഏതാണ്ട് 30-35 കോടിയോളം രൂപ മുടക്കി സിജു വിൽസനെ പോലെയുള്ള അധികം ആരും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു നടനെ വെച്ച് ഇത്രയും റിസ്ക് എടുത്ത് ഒരു സിനിമ ചെയ്യാൻ ഉള്ള വിനയൻ്റെ തൻ്റെടം അതാണ് എടുത്തു പറയത്തക്ക മറ്റൊരു കാര്യം വിനയൻ്റെ സംവിധാന മികവും ഇതിൽ വളരെ നന്നായിരിക്കുന്നു പാട്ടുകൾ തരക്കേടില്ല അതുപോലെ തന്നെ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ആക്ഷൻ സീക്വൻസുകൾ തന്നെയാണ് ഇതിൽ ബോറടിപ്പിക്കാതെ ഏറ്റവും കൂടുതൽ ഈ സിനിമയെ നയിക്കുന്ന മറ്റൊരു ഘടകം ചരിത്രത്തിൽ ഒട്ടും വെള്ളം ചേർക്കാതെ വളരെ വൃത്തിയായി കായങ്ങളും കുച്ചുണ്ണിയായി അഭിനയിച്ച ചെമ്പൻ വിനോദുമൊക്കെ ആ ഭാഗം ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു അനു മേനോനാണെങ്കിലും അതേപോലെ അങ്ങനെയുള്ള കാളുകളെല്ലാം ഇതിൽ അഭിനയിച്ചവരാരും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഓവറല്ല താഴെയുമല്ല അവരവരുടെ ഭാഗം ഭംഗിയായി ചെയ്തിരിക്കുന്നു വിനയൻ്റെ ജോലി വളരെ ഭംഗിയായി നിർവഹിച്ചിരിക്കുന്നു അതാണ് 19-ാം നൂറ്റാണ്ടെന്ന് പറയുന്ന സിനിമയുടെ ഒരു ടോട്ടൽ റിവ്യൂ ആയിട്ട് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും ശരി ഈ സിനിമ കാണാൻ തിയേറ്ററിൽ പോയാൽ അതൊരു നഷ്ടമാവില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ് ഈ സിനിമ OTT പ്ലാറ്റ്ഫോമിലൊന്നും കാണേണ്ടുന്ന ഒരു സിനിമയല്ല ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണേണ്ടുന്നതും അത് വിശാലമായ സ്ക്രീനിൽ ഒരു മാസ് ഓഡിയൻസിൻ്റെ കൂടെ ഇരുന്ന് കാണേണ്ടുന്നതുമായ ഒരു സിനിമ തന്നെയാണ് 19-ാം നൂറ്റാണ്ട്